ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റഗ്രേഷൻ വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനകത്ത് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് ആണ് നമുക്ക് ഫിസിക്സിൽ ഇന്റഗ്രേഷൻ എവിടെയാണ് ഉപയോഗം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഫിസിക്സിനകത്ത് ഇന്റഗ്രേഷൻ ഉപയോഗപ്പെടുന്നത്. പിന്നെ എല്ലാ ഡെറിവേഷനിലും നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ ഉപയോഗിക്കും. അപ്പൊ അതിനെപ്പറ്റി ഇന്റഗ്രേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ഏരിയ അണ്ടർ ദി കർവ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എങ്ങനെ ഫിസിക്സിൽ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അത് പഠിക്കാനായിട്ട് നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കണം. സിഗ്മ നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സിമ്പൽ, ഈ സിഗ്മ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് സിമ്പലാണ്. ഗ്രീക്ക് സിമ്പലാണ്, ഇതിനെ ഗ്രീക്ക് സിമ്പൽ അല്ല, ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ഇതിനെ സിഗ്മ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു സീരീസ് എഴുതാം. 1+2+3+4+etc. അപ്പോ ഇത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിന്റെ സീരീസ് ആണ്. ഇനി ഇതിനെ ഞാനിങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം എനിക്ക് ഒന്ന് അബ്രിവേറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സിഗ്മ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഐ ഈസ് ഈക്വൽ ടു 1 up to n. എന്നിട്ട് ഞാൻ എന്നാണ്ട് ഇവിടെ ഐ എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഐക്ക് ആദ്യമേ 1 കൊടുക്കുക, പ്ലസ് 1 to n വരെയാണ്. അപ്പൊ 1 ശേഷം 2+3+4+5+etc. അപ്പോ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 up to n, ഇതിനെ ലോവർ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ലോവർ ലിമിറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്റഗ്രേഷന്റെ സിമ്പിൾ എഴുതിയപ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത് താഴെ എഴുതുന്ന ആളെ ലോവർ ലിമിറ്റ് എന്നും മുകളിൽ എഴുതുന്ന ആളെ അപ്പർ ലിമിറ്റ് എന്നും വിളിച്ചിരുന്നു. അതേകൂട്ട് തന്നെ ഇദ്ദേഹത്തെ ലോവർ ലിമിറ്റ് എന്നും മുകളിൽ എഴുതുന്ന ആളെ അപ്പർ ലിമിറ്റ് എന്നും ആണ് വിളിക്കുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സിഗ്മ ഇവിടെ നമുക്ക് ഐക്ക് ഒരു ഏത് വേരിയബിൾ വേണേലും കൊടുക്കാം. ഇവിടെ ഞാൻ കെ എന്ന് കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു 1 up to n. എന്നിട്ട് ഞാൻ ഇവിടെ കെ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആദ്യം 1 take 1 square + 2 square + 3 square + 4 square + etc. + n square. ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്നത്. ഇനി കെ ഇസ് ഈക്വൽ ടു 1 തൊട്ടാണോ തുടങ്ങേണ്ടത്? അങ്ങനൊന്നുമില്ല. സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 up to n. എന്നിട്ട് നമ്മൾ കെ സ്ക്വയർ എന്ന് കൊടുത്താലോ, 0 square + 1 square + 2 square + etc. n square ഇങ്ങനെ പോകും. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിലേക്ക് കടക്കാം. അപ്പൊ ഇത് തുടക്കം പറയാനുള്ള കാരണം, നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ ഈ ഒരു സിമ്പിളിന്റെ ഉപയോഗം വരും. അപ്പൊ അവിടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രേഷനിൽ നിന്ന് നമ്മൾ ടോപ്പിക് മാറിപ്പോ. അതുകൊണ്ടാണ് തുടക്കം തന്നെ ഇത് പറയുന്നത്. അതിനുശേഷം മറ്റൊരു ഉദാഹരണം നോക്കാം. സിഗ്മ 3x-2, ഇവിടെ ഞാൻ വേരിയബിൾ x ഈസ് ഈക്വൽ ടു 5 തൊട്ട് നമുക്ക് തുടങ്ങാം, up to n. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 5 തൊട്ട് നമുക്ക് 7 വരെ കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെ ആകുമ്പോ ഇത് എങ്ങനെ വരും? 3 × 5 − 2 + 3 × 6 − 2 + 3 × 7 − 2. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 5 up to 7 3x − 2, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് 3 × 5 − 2. ആദ്യം 5 കൊടുത്തു, അതിനുശേഷം അതോടൊപ്പം 6 കൊടുത്ത് രണ്ടുകൂടെ കൂട്ടി, പിന്നെ 7 കൊടുത്ത് ഇത് 3 കൂട്ടി എഴുതുന്ന ഉത്തരമായിരിക്കും സിഗ്മ 3x − 2 എക്സ് ഈസ് ഈക്വൽ ടു 5 up to 7 വരെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. അപ്പോ സിഗ്മയുടെ ഉപയോഗം എന്താണെന്ന് നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്റഗ്രേഷനകത്ത് സിഗ്മ എങ്ങനെ വരുന്നു, നമ്മളൊരു കാര്യം പഠിച്ചു വരുന്നതിന്റെ ഇടയ്ക്ക് സിഗ്മ വരുന്നതാണ്. അപ്പൊ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുടക്കം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള ഏരിയ അണ്ടർ ദ കർവിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഒരു വൈ വേഴ്സസ് എക്സ് ഗ്രാഫ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഒറിജിൻ. ഞാൻ ഒറിജിനിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കണം. അതായത് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഞാൻ ഈ കോർഡിനേറ്റ് എക്സ് 1 y1 ആണെന്ന് കരുതുകയാണ്. അതിന്റെ അർത്ഥം ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് 1 ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് വൈ 1 ആണ്. അതുകൊണ്ടാണല്ലോ ഈ കോർഡിനേറ്റ് എക്സ് 1 വൈ 1 എന്ന് വന്നത്. അപ്പോ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ അപ്പൊ എത്രയായിരിക്കും? ഏരിയ ഇസ് ഈക്വൽ ടു, ഇതൊരു ട്രയാംഗിൾ ആണല്ലോ, റൈറ്റ് ട്രയാംഗിൾ ആണല്ലോ, ഇവിടെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. അപ്പോ
ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു എക്സ് വൺ ഇൻറ്റു വൈ വൺ. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇനി മറ്റൊരു ഗ്രാഫ് വരയ്ക്കാം. നെക്സ്റ്റ് ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഈ കോർഡിനേറ്റ് ഞാൻ എ ബി എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്, അഥവാ ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ആണ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോ ഈ റെക്ടാംഗിളിന്റെ ഏരിയ അപ്പൊ എന്തുമായിരിക്കും? ഏരിയ എ ഇൻറ്റു ബി അല്ലെ, അഥവാ എ ബി. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ഏരിയ എ ബി ആണ്, ഈ ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു എക്സ് വൺ വൈ വൺ. ഇതിന് എയും ബി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഹാഫ് എ ബി എന്നൊക്കെ വരും. പക്ഷെ ഇനി ഗ്രാഫ് നമ്മുടെതാണ്ട്, ഒരു ഗ്രാഫ് വരിക, ഇത്തരത്തിലൊരു ഗ്രാഫ് വരിക എന്ന് കരുതുക. ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് പരിശോധിക്കാം. അപ്പോ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ഒരു വൈ വേഴ്സസ് എക്സ് ഗ്രാഫ്. ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ്, ഇത് ഒറിജിൻ. ഇത്തരത്തിലൊരു ഗ്രാഫാണ് വരച്ചെന്ന് കരുതുക. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ നമുക്കൊരു ജോമെട്രിക് ഷേപ്പ് കിട്ടിയിരുന്നു, ഒരിടത്ത് ട്രയാംഗിൾ കിട്ടിയിരുന്നു, ഒരിടത്ത് റെക്ടാംഗിൾ കിട്ടിയിരുന്നു. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ഒക്കെ ഡ്രോപ്പ് ചെയ്ത് ഈസി ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ ഇങ്ങനൊരു കർവ് വന്ന സമയത്ത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതെ, ഈ കോർഡിനേറ്റ് എ ആണെന്ന് കരുതുക, എ സീറോ, ഇത് ബി സീറോ, ബി എന്ന് എഴുതുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയ സ്ട്രിപ്പ്, അതായത് ഒരു ചെറിയ റെക്ടാംഗുലാർ സ്ട്രിപ്പ് കണക്കാക്കുക, ഒരു ചെറിയ റെക്ടാംഗുലാർ സ്ട്രിപ്പ് ഞാൻ കണക്കാക്കുക. എക്സ് വൺ വൈ വൺ ആണ് ഇതിന്റെ കോർഡിനേറ്റ് എന്ന് കരുതുക. ഈ പോയിന്റിന്റെ ഈ സ്ട്രിപ്പിന്റെ ലെങ്ത്, സോറി ബ്രെത്ത് ഡി എക്സ് ആണെന്ന് കരുതുക. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം, അതിനിച്ച് വലുതായിട്ട് വരയ്ക്കുകയാണ്. ഡി എക്സ് ബ്രെത്ത് ഉള്ള ഒരു സ്ട്രിപ്പ്, അതിന്റെ എക്സ് വൺ വൈ വൺ ഈ കോർഡിനേറ്റ് ആണെങ്കിൽ ഈ ഹൈറ്റ് വൈ വൺ ആയിരിക്കും. അപ്പൊ ഈ ഹൈറ്റ് വൈ വൺ. അപ്പൊ ഈ റെക്ടാംഗുലർ സ്ട്രിപ്പിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. അപ്പൊ ഏരിയ എത്ര കിട്ടി? വൈ വൺ ഇൻറ്റു ഡി എക്സ്, അല്ലെങ്കിൽ വൈ എന്ന് വിളിക്കാം, എക്സ് വൈ എന്ന് വിളിക്കാം. അപ്പൊ വൈ ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് ലഭിച്ചു. ഏരിയ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡി എക്സ്. ഈ കർവ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കർവ് എങ്ങനെ വരയ്ക്കേണ്ടത് എന്നൊക്കെ ഫംഗ്ഷന്റെ വീഡിയോയ്ക്ക് എത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന കർവ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഏരിയ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോ ഇതേ കൂട്ട് ധാരാളം ചെറിയ ചെറിയ സ്ട്രിപ്പുകൾ ഇവിടെ ഫുള്ളും വരുന്നുണ്ടെന്ന് കരുതുക. അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രിപ്സ് നമ്മൾ ഈ കർവിന്റെ അണ്ടറിൽ കണക്കാക്കുക എന്ന് കരുതുക. അതായത് സ്ട്രിപ്പ് നമ്പർ വൺ അതാണെങ്കിൽ സ്ട്രിപ്പ് നമ്പർ ടു, സ്ട്രിപ്പ് നമ്പർ ത്രീ, സ്ട്രിപ്പ് നമ്പർ ഫോർ, അങ്ങനെ ധാരാളം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രിപ്സ് എയ്ക്കും ബിക്കും ഇടയ്ക്ക് നമ്മൾ കണക്കാക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ട്രിപ്പുകളുടെയും ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ ഏരിയ കണ്ടെത്താൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഏരിയയെ ഞാൻ എ എന്ന് വിളിക്കാം. എ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോ എ തൊട്ട് ബി വരെയുള്ള ഡെഫിനിറ്റ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, എവിടെ തൊട്ട്? എ തൊട്ട് ബി വരെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ലഭിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ നേരത്തെ വരച്ചു കഴിഞ്ഞാൽ ഈ റെക്ടാംഗിളിന്റെ അല്ലെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ലയോ? ചെയ്യാൻ സാധിക്കും. സീറോ തൊട്ട് ഈ കോർഡിനേറ്റ് എ ആണെന്ന് കരുതുക. അപ്പൊ സീറോ തൊട്ട് എ വരെ ഈ കർവിനെ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന വേറൊരു കർവാണെന്ന് കരുതുക. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന വേറൊരു കർവിനെ സീറോ തൊട്ട് എ തൊട്ട് സീറോ തൊട്ട് എ വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർവിന്റെ അണ്ടറിലെ ഏരിയ നമുക്ക് ലഭിക്കും. അപ്പോ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ അഥവാ ഏരിയ അണ്ടർ ദ കർവിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കർവ് തരികയാണ്, ആ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കാണണമെങ്കിൽ ലിമിറ്റ് ഏതാണെന്ന് നോക്കുക, ആ കർവിന്റെ ഇക്വേഷൻ നോക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ കർവിന്റെ അണ്ടറിലുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി ഇത് നമുക്കൊരു കോംപ്ലക്സ് രീതിയിലും മനസ്സിലാക്കാം. അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഏരിയ അണ്ടർ ദ കർവ് അല്ലെങ്കിൽ നമ്മൾ ഒരു കർവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ ആയിരിക്കും കിട്ടുന്നത്.
അപ്പോ ഇന്റഗ്രേ ഈ ഗ്രാഫിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. പക്ഷെ നമ്മൾ ഡിഫറൻഷ്യേഷൻ മെത്തഡ് പഠിച്ചത് എന്താണ്? ഈ ഗ്രാഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കിട്ടും. അപ്പോ സ്ലോപ്പ് ഗീവ്സ് ഡിഫറൻഷ്യേഷൻ ഗീവ്സ് സ്ലോപ്പ് ആൻഡ് ഇന്റഗ്രേഷൻ ഗീവ്സ് ഏരിയ അണ്ടർ ദി കർവ്. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ സ്ലോപ്പ്, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയ. ഈ കാര്യം അറിഞ്ഞിരിക്കാം. ഡിഫറൻഷ്യേഷൻ നമ്മൾ സ്ലോപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഇന്റഗ്രേഷൻ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഫിസിക്സിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ഡിഫറൻഷ്യേഷൻ സ്ലോപ്പിനും ഇന്റഗ്രേഷൻ ഏരിയയ്ക്കും. ഇനി ഞാൻ ഇത് മറ്റൊരു രീതിയിൽ പറയാം. അത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയായിരിക്കും, ചിലർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും, എങ്കിലും കേട്ടിരിക്കുക, അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മൾ പഠിച്ച ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ചിലർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു ശകലം ബുദ്ധിമുട്ട് കാണും, എങ്കിലും മനസ്സിലാക്കുക. മനസ്സിലാകാത്ത ഇവിടെ തൊട്ട് ഈ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക, നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു വൈ വേഴ്സസ് എക്സ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് ഞാൻ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവും വരച്ചിട്ടുണ്ട്. ഞാൻ ഈ കർവിന്റെ ഈ പോയിന്റിനെ എ എന്ന് വിളിക്കുന്നു. അതായത് ഈ ലെങ്ത്, ഒറിജിൻ തൊട്ടുള്ള ഈ ലെങ്ത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ, അതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എ. നമുക്കറിയാം വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ വൈ കോർഡിനേറ്റിനെ നമ്മൾ ഇത് എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയിരിക്കും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എ ആയതുകൊണ്ട് തന്നെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആണ്. ഞാൻ ഇവിടെ ഒരു റെക്ടാംഗുലർ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഞാൻ ആ റെക്ടാംഗുലർ സ്ട്രിപ്പ് ഇവിടോട്ടൊന്ന് വരയ്ക്കാം. ഞാൻ റെക്ടാംഗുലർ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ റെക്ടാംഗിൾ അല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഏരിയ ബാക്കിയുണ്ട്, അല്ല ഈ ഒരു ഏരിയ ബാക്കിയുണ്ട്. അത് ബാക്കിയുണ്ടെങ്കിലും നമ്മളിത് ഒരു റെക്ടാംഗുലർ സ്ട്രിപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യും. ഏകദേശം ഒരു റെക്ടാംഗുലർ സ്ട്രിപ്പ് ആയിട്ട് തന്നെ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നു. ഒരു റെക്ടാംഗിൾ ആയിട്ട് തന്നെ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോ ഇതിന്റെ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എയും എഫ് ഓഫ് എയും ആ. ഞാൻ ഇതിന്റെ ബ്രെത്തിനെ ഡെൽറ്റ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ബ്രെത്ത് ഡെൽറ്റ എക്സ് എന്ന് ഞാൻ വിളിക്കുന്നു. അപ്പോ ഈ ലെങ്ത് വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത് എഫ് ഓഫ് എ ആയിരിക്കും. ഞാൻ ഈ സ്ട്രിപ്പിനെ ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് വിളിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് സ്ട്രിപ്പിന്റെ ഏരിയ, ആ ഫസ്റ്റ് സ്ട്രിപ്പിന്റെ ഏരിയയെ ഞാൻ എ വൺ എന്ന് വിളിക്കുകയാണ്. അപ്പൊ എ വൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എഫ് ഓഫ് എ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി ഞാനിവിടെ സെക്കൻഡ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ്, രണ്ടാമത്തെ സ്ട്രിപ്പ്. ഇത് ഫസ്റ്റ് സ്ട്രിപ്പാണ്, ഇത് സെക്കൻഡ് സ്ട്രിപ്പാണ്. ഇവിടം വരെയുള്ള ലെങ്ത് എ ആണ്. എക്ക് ശേഷം ഈ ഇത്രയും ബ്രെത്ത്, എക്ക് ശേഷം ഈ ഇത്രയും ബ്രെത്ത് വന്നപ്പോ ഡെൽറ്റ എക്സ്. അതിനുശേഷം സെക്കൻഡ് സ്ട്രിപ്പ് എന്റെ ഇവിടെ ആണ് വരുന്നത്. എന്റെ സെക്കൻഡ് സ്ട്രിപ്പ് വരുന്നത് ഏകദേശം ഇവിടെ ആയിട്ടാണ്. മറ്റൊരു റെക്ടാംഗിൾ കൂട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഡെൽറ്റ എക്സിന് ശേഷം എ, ഇവിടെ എ ആണ്, ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. എ പ്ലസ് ഡെൽറ്റ എക്സ് ആണ് എക്സ് കോർഡിനേറ്റ് എങ്കിൽ വൈ കോർഡിനേറ്റ് അഥവാ ഈ പോയിന്റിലെ വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് എ പ്ലസ് ഡെൽറ്റ എക്സ് ആണെങ്കിൽ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കുമല്ലോ. എക്സ് കോർഡിനേറ്റ് എന്താണോ അതിന്റെ ഫംഗ്ഷൻ ആയിരിക്കും വൈ കോർഡിനേറ്റ്. അപ്പൊ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഒരു ഡെൽറ്റ എക്സ് കൂടി ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ഡെൽറ്റ എക്സും കൂടെ ആയി. അപ്പോ എ പ്ലസ് ഡെൽറ്റ എക്സ് എക്സ് കോർഡിനേറ്റും അതിന്റെ ഫംഗ്ഷൻ വൈ കോർഡിനേറ്റും. അപ്പോ എ പ്ലസ് ഡെൽറ്റ എക്സും എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സും ആയിരിക്കും ഇവിടുത്തെ വൈ കോർഡിനേറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് സ്ട്രിപ്പിന്റെ ഏരിയ എ ടു എന്ന് പറയുന്നത് എഫ് ഓഫ് ഹൈറ്റ് എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ബ്രെത്തിന് മാറ്റമൊന്നുമില്ല, ഇതിന്റെയും ബ്രെത്ത് നമ്മൾ ഡെൽറ്റ എക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അതേ കൂട്ട സ്ട്രിപ്പ്, മൂന്നാമത്തെ സ്ട്രിപ്പും നമ്മൾ അതിന്റെ അടുത്ത് തന്നെ കൺസിഡർ ചെയ്യുകയാണെന്ന് കരുതുക. അതിന്റെ ബ്രെത്തും ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്ട്രിപ്പ് എവിടെ വരും, മൂന്നാമത്തെ സ്ട്രിപ്പ് ഏകദേശം ഇവിടെ ആയിട്ട് വന്നു. അപ്പോ ഇതിന്റെ ബ്രെത്തും ഡെൽറ്റ എക്സ് തന്നെയാണ്. അപ്പോ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ കോർഡിനേറ്റ് വരുമ്പോൾ ഇവിടെ രണ്ട് ഡെൽറ്റ എക്സ് വന്നു. അപ്പൊ രണ്ട് ഡെൽറ്റ എക്സ് വരുമ്പോൾ എ പ്ലസ്, ഈ കോർഡിനേറ്റ് ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുകയാണ്, എ പ്ലസ് ടു ഡെൽറ്റ എക്സ് എക്സ് കോർഡിനേറ്റും അതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എ പ്ലസ് ടു ഡെൽറ്റ എക്സ് വൈ കോർഡിനേറ്റും. അപ്പൊ മൂന്നാമത്തെ സ്ട്രിപ്പിന്റെ ഏരിയ എന്താണ്, എഫ് ഓഫ് എ പ്ലസ് ടു ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ബ്രെത്ത് ഡെൽറ്റ എക്സ് തന്നെയാണ്. അപ്പോ
ഇവിടെ ആദ്യത്തെ സ്ട്രിപ്പ് വന്നോണ്ട് എ പ്ലസ് ഡെൽറ്റ എക്സ്, രണ്ടാമത്തെ സ്ട്രിപ്പ് ഇവിടെ വരുമ്പോ എഫ് ഓഫ് എ പ്ലസ് ടു ഡെൽറ്റ എക്സ് വൈ കോർഡിനേറ്റ് ആയിട്ട് വരും, എ പ്ലസ് ടു ഡെൽറ്റ എക്സ്. അതാണ് ഈ ലെങ്ത് എ, എ പ്ലസ് ഡെൽറ്റ എക്സ്, എ പ്ലസ് ടു ഡെൽറ്റ എക്സ്. അപ്പൊ മൂന്നാമത്തെ സ്ട്രിപ്പിന്റെ ലെങ്ത് എഫ് ഓഫ് എ പ്ലസ് ടു ഇന്റു ഡെൽറ്റ എക്സ് ഇന്റു ഡെൽറ്റ എക്സ്. ഇങ്ങനെ നമുക്ക് നാലാമത്തെ സ്ട്രിപ്പ് കണ്ടുപിടിക്കാം. നാലാമത്തെ സ്ട്രിപ്പിന്റെ അപ്പൊ ഒന്ന് ജനറൽ ആയിട്ട് നോക്കാമെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ത്രീ ഡെൽറ്റ എക്സ് ഇന്റു ഡെൽറ്റ എക്സ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു എൻ സ്ട്രിപ്സ്, എൻ നമ്പർ ഓഫ് സ്ട്രിപ്സ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സെട്ര എ എൻ, എന്നാമത്തെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡെൽറ്റ എക്സ് ഇന്റു ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതായിരിക്കും എന്നാ സ്ട്രിപ്പിന്റെ ഏരിയ. ഇനി നമ്മൾ ഓരോ സ്ട്രിപ്പിന്റെയും ഏരിയകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഈ ഫുൾ ഏരിയ അണ്ടർ ദ കർവിന്റെ ടോട്ടൽ ഏരിയ നമുക്ക് ലഭിക്കും. അപ്പൊ ഞാൻ ഇത് തുടയ്ക്കാം, അതിനുശേഷം അത് എഴുതാം. അപ്പോ എ വൺ എഫ് ഓഫ് എ ഇന്റു ഡെൽറ്റ എക്സ്, എ ടു ഇത് കിട്ടി, എ ത്രീ, എ ഫോർ, അങ്ങനെ എ എൻ വരെ കിട്ടി. അപ്പൊ ടോട്ടൽ ഏരിയ കാണാനായിട്ട് നമുക്ക് ഈ ഓരോ ഏരിയകളും കൂട്ടിയാൽ മതി. അപ്പൊ ടോട്ടൽ ഏരിയയെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എക്സെട്ര എ എൻ. ഇത്രയും ഏരിയകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ ഏരിയ ലഭിക്കും. അപ്പൊ എ വൺ നമുക്കറിയാം എന്താണ്, എഫ് ഓഫ് എ ഇന്റു ഡെൽറ്റ എക്സ്, എഫ് ഓഫ് എ ഇന്റു ഡെൽറ്റ എക്സ്. എ ടു എഫ് ഓഫ് എ പ്ലസ് ഡെൽറ്റ എക്സ് ഇന്റു ഡെൽറ്റ എക്സ് പ്ലസ് എക്സെട്ര എ എൻ. എ എൻ എന്താണ്, എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡെൽറ്റ എക്സ് ഇന്റു ഡെൽറ്റ എക്സ്. അപ്പൊ ഈ മൊത്തം ഏരിയകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ അണ്ടർ ദി കർവ് കിട്ടും. അപ്പൊ ഇത് നമുക്ക് നമ്മൾ ആദ്യം പഠിച്ച സിഗ്മ നൊട്ടേഷൻ വഴി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ, ഞാൻ ഇവിടെ വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നു, ഐ ഈസ് ഈക്വൽ ടു വൺ അപ് ടു എൻ എഫ് ഓഫ് എക്സ് ഐ ഇന്റു ഡെൽറ്റ എക്സ്. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ഐ ടേക്സ് ദ വാല്യൂ, ഇപ്പൊ എക്സ് ഐ ടേക്സ് ദ വാല്യൂ, നമുക്ക് എക്സ് വണ്ണിന്റെ വില നോക്കാം. എക്സ് വൺ ഈസ് ഈക്വൽ ടു എ, എക്സ് ടു ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് ത്രീ ഈസ് ഈക്വൽ ടു എ പ്ലസ് ടു ഡെൽറ്റ എക്സ്. ഈ വിലകളായിരിക്കും എഫ് ഓഫ് എക്സ് ഐ സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഉത്തരം തന്നെ ലഭിക്കും. എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എക്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അങ്ങനെ എക്സെട്ര. എക്സ് എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇന്റു ഡെൽറ്റ എക്സ്. അപ്പൊ എ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ അപ് ടു എൻ എഫ് ഓഫ് എക്സ് ഐ ഇന്റു ഡെൽറ്റ എക്സ്. അപ്പോ ഇങ്ങനെ നമുക്ക് ഈ ഏരിയ അണ്ടർ ദ കർവ് കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഫുൾ ഏരിയ അണ്ടർ ദ കർവ് ലഭിക്കുന്നില്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉദിക്കുന്നത് എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലം എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് ഏരിയ മിസ് ആവുന്നുണ്ട്. നമ്മൾ റെക്ടാംഗുലർ സ്ട്രിപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലം എടുക്കുമ്പോഴും ഒരു ചെറിയ ട്രയാംഗിളിന്റെ ഏരിയ മിസ് ആവുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇതിനെ ഒരു റെക്ടാംഗിൾ ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഏരിയ മിസ്സായി പോകുന്നുണ്ട്. അടുത്ത സ്ട്രിപ്പ് കണക്കാക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ ഒരു സ്ട്രിപ്പ് വേറെ സ്ട്രിപ്പ് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇത്ര എടുക്കുമ്പോൾ വീണ്ടും ഇത്ര ഏരിയ മിസ്സായി പോകുന്നുണ്ട്. ഈ മിസ്സിംഗ് ഒഴിവാക്കാൻ എന്ത് ചെയ്യാം? നമ്മുടെ ഈ സ്ട്രിപ്പ് വളരെ ചെറുതാകും. അതായത് നമ്മൾ നേരത്തെ ഡിഫറൻസിയേഷനിൽ പഠിച്ചു കൊണ്ട് രണ്ട് പോയിന്റുകൾ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് എടുക്കുക, വളരെ അടുത്ത ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുന്ന അവസരത്തിൽ നമുക്ക് അങ്ങനെ ഒരു റെക്ടാംഗിൾ വരാത്ത രീതിയിൽ, അതായത് അത്ര ക്ലോസസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂട്ട് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കൂട്ട് ഈ ഡെൽറ്റ എക്സിനെ സീറോയോട് ടെൻഡ് ചെയ്യിക്കും. അതായത് വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ അപ് ടു എൻ എഫ് ഓഫ് എക്സ് ഐ ഇന്റു ഡെൽറ്റ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം. നമ്മൾ വീണ്ടും ഇന്റഗ്രേഷനിലേക്ക് വരുന്നു. സിഗ്മ ഈ ഡെൽറ്റ എക്സിനെ സീറോയോട് ടെൻഡ് ചെയ്യിക്കുമ്പോൾ, ഡെൽറ്റ എക്സ് സീറോയോട് ടെൻഡ് ചെയ്യുമ്പോൾ എന്താവുമെന്ന് നമ്മൾ ഡിഫറൻസിയേഷൻ പറഞ്ഞത് ഡി എക്സ് ആവുമെന്ന്. അപ്പൊ ഡെൽറ്റ എക്സ് സീറോയോട് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇന്റു ഡി എക്സ് ആവും. എവിടം തൊട്ട് എവിടം വരെ, എ തൊട്ട് ബി വരെ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ആദ്യമേ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതിന്റെ എക്സാക്ട് ഫുൾ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഇത്രത്തോളം വരും. ഇതല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുക. ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കർവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ ദ
കർവ് കിട്ടുമെന്ന്. അപ്പോ ഡെൽറ്റ എക്സിനെ സീറോയോട് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നു. അപ്പൊ നമുക്ക് ഫുൾ ഏരിയ എക്സാക്ട്ലി ആയിട്ട് കിട്ടും. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ്. അപ്പോ മാത്തമാറ്റിക്കൽ ടൂൾ ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസ്, ആ ഒരു സെക്ഷൻ നമ്മൾ ഈ വീഡിയോയോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു ദിവസം പ്ലസ് വൺ ആണെങ്കിൽ അടുത്ത ദിവസം പ്ലസ് ടു, അങ്ങനെയാണ് നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ഓരോ ദിവസം ഇടവിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സിന്റെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതുവരെ പറഞ്ഞ മാത്തമാറ്റിക്കൽ ടൂൾ ഫോർ ഫിസിക്സ് എല്ലാവരും നമ്മൾ പ്ലസ് വണ്ണിലേക്ക് കയറുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് വൺ ഫിസിക്സിലെ പകുതി ഭാരം ഒഴിഞ്ഞു നമുക്ക് പറയാം. അതായത് പ്ലസ് വൺ ഫിസിക്സ് പഠിക്കാനുള്ള പാട് പകുതിയോളം ഇങ്ങനെ കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി ഭാരം ഒഴിഞ്ഞെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പകുതി പാട് തോന്നിക്കുന്നത് ഒഴിവായി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.